ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ? ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്നും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തുണികളൊക്കെ ഉണങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ കാലത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ വെള്ളരിക്ക കൊണ്ട് കറി വയ്ക്കാൻ വെച്ചു. വെള്ളരിക്കും മുരിങ്ങക്കായും കൂടിയിട്ട്. അപ്പോൾ മാങ്ങയൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പുളി ഒഴിച്ചിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. പരിപ്പ് ആദ്യം കുക്കറിലിട്ട് വേവിച്ചു. വെള്ളരിക്കയും മുരിങ്ങക്കായും കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തു. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ വരുത്തുകയാണ് കേട്ടോ. ഒറ്റ വിസിൽ വന്നതിന് ശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പുളി അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു. പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം പുളിയൊക്കെ തിളച്ച് വന്ന നേരത്ത് നാളികേരും ജീരകവും കൂട്ടിയിട്ട് അരച്ചൊഴിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കടുക്, മുളക്, കറിവേപ്പില, ഉലുവയും കൂട്ടിയിട്ടാണ് വറുത്തിടുന്നത് കേട്ടോ. അപ്പോൾ ഈ കറിയുടെ ഒരു മണം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. അത്രയും ആ ഉലുവടെയൊക്കെ വറുത്തിടുമ്പോൾ ഉലുവടെയൊക്കെ ഉള്ളൊരു മണം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. പിന്നെ ഞാൻ ചെയ്തത് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവനിക്കുട്ടി, ഞാനൊന്നും മീൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചതല്ല. അവനിക്കുട്ടി വന്നിട്ട് മീൻ വണ്ടി പോകുന്ന കണ്ടപ്പോൾ ഓടി ഞാൻ തുണിയൊക്കെ തോരടാൻ പോയേക്കായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ മുഴുവൻ ഓടി നടന്ന കുട്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടില്ല തോന്നുന്നു. അച്ഛമ്മ അച്ഛമ്മ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി തരൂ, അച്ഛമ്മ ഫിഷ് പോണു ഫിഷ് പോണു പറഞ്ഞിട്ട് വന്നിട്ട് വിളിച്ചു. ഞാൻ കേട്ടില്ല, ഞാൻ ഉള്ളിക്ക് വന്നപ്പോഴാണ് പറയുന്നത്. പിന്നെ പോണ മീൻകാരനെ ഞങ്ങളെല്ലാവരും കൂടി കയ്യൊട്ടി വിളിക്കുകയൊക്കെ ചെയ്തു, അയാൾ കേട്ടില്ല. അവസാനം ഓട്ടുപാറ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവരിന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയും ദിവസമായില്ലേ, അവൾക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ക്ലാസ്സൊക്കെ മുടങ്ങിയില്ലേ. അപ്പോൾ ഇന്ന് പോവുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് നമ്മളത് ഫിഷ് ഫ്രൈ വേണമെന്നൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ട് അത് ഉണ്ടാക്കി കൊടുക്കാമെന്നാൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ എനിക്ക് വളരെ വിഷമാവും. പിന്നെ നമുക്ക് മീനൊക്കെ വാങ്ങിക്കാൻ തോന്നും, പിന്നീട് വാങ്ങിക്കാൻ തോന്നില്ല. പാവം പെട്ടെന്ന് തന്നെ പോയത്, പോകുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. ഒരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല, ഓരോരുത്തരടുത്ത് ഓരോന്നും പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞ് പറഞ്ഞിട്ട് ഇങ്ങനെ. പയറാണ് ഉപ്പേരി ഉണ്ടാക്കിയത് കേട്ടോ. പയർ കുക്കറിൽ വെച്ചപ്പോൾ ഒക്കെ തിളച്ച് ഗ്യാസിൻ്റെ മുകളിലേക്ക് പോയിണ്ട്. അപ്പോൾ പിന്നെ ഞാനിനി എല്ലാ പണിയും കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ആയി. അതുപോലെ പയറും ഞാൻ കുക്കറിൽ വേവിച്ചു. അതിനുശേഷം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ഒക്കെ ചതച്ചിട്ട് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് എണ്ണ ചൂടായപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചിടൊക്കെ ചതച്ചിട്ടിട്ടാണ് പയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അതേ അടുപ്പത്ത് ഞാൻ എന്ന് പറഞ്ഞു ഇതിൽ മാങ്ങയിലേക്കൊക്കെ തീ പിടിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കണ്ട അവിടെയൊക്കെ ഭയങ്കര കറുപ്പ് കളറ്, ഉറച്ച് കഴുകിയിട്ട് അത് പോകണില്ല, നന്നായിട്ട് പിടിച്ചു തോന്നുന്നു അവിടെ. അപ്പോൾ ഇനി പിന്നീട് അവ എന്തായാലും ഇപ്പോൾ ദിവസം ഇങ്ങനെ കത്തിക്കുക, ഇനി വെള്ളിയാഴ്ച നമുക്ക് നന്നായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ ഇങ്ങനെ പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ കുളിക്കാൻ വെള്ളം വേണ്ടവർക്കൊക്കെ കുളിക്കാനുള്ള വെള്ളവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പയറുപ്പേരിയായി, കറിയായി, പിന്നെ ഞാൻ പറഞ്ഞു മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ വറുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അതവിടെ ആയി വരട്ടെ. അരി അടുപ്പത്തിട്ട് വെച്ചിട്ട് കേട്ടോ. എല്ലാവരും ഉള്ള കാരണം വലിയ പാത്രത്തിൽ, അത് പിന്നെ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഒരാഴ്ചത്തെ ആസ്പത്രി നിവാസവും അതുപോലെ തന്നെ ഇവിടെ രണ്ട് ദിവസത്തെ കറണ്ട് ഇല്ലായ്മയും കൊണ്ടിട്ട് ആകെ വയ്യാതെ കേട്ടോ. എനിക്ക് സത്യം പറയാലോ, കാലിനൊക്കെ നല്ല വേദന, പിന്നെ ഭയങ്കര ക്ഷീണം. കിടന്നാൽ മതിയെന്ന് തോന്നുന്നു. എനിക്ക് ഭക്ഷണമേ വേണ്ട തോന്നുന്നു, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. എല്ലാവർക്കും ഞാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നാലും ഞാൻ വീഡിയോ കൊടുത്ത് നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷമൊക്കെ അത്ര തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ. നിങ്ങളുടെ സ്വന്തം ജോ.